ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ HSST-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. HSST ജനറൽ പാർട്ട് നമുക്ക് 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ അടങ്ങിയ ഒരു സിലബസ് ആണ് വരുന്നത്. ആ ഭാഗത്തുള്ള നോട്ടുകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കും. അതുപോലെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനൊക്കെയുള്ള മറുപടി. അപേക്ഷിക്കാനുള്ള അവസാന തീയതി February 2. ഇനി ഏതെല്ലാം വിഷയങ്ങൾക്ക് HSST പെട്ടെന്ന് വിളിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കുന്നത്. HSST-യിലെ സിലബസിൽ ജനറൽ പാർട്ട് നമുക്ക് 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിന്റെ നോട്ടുകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. HSST 2018 നമുക്ക് സിലബസ് അപ്ഡേറ്റ് ചെയ്തത്. 2018 അവസാനമായി പരീക്ഷ നടന്നത്. HSST-യുടെ സിലബസിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല കഴിഞ്ഞ സിലബസിൽ നിന്നും. അതുകൊണ്ട് തന്നെ HSST-യുടെ സിലബസിൽ വലിയ മാറ്റങ്ങൾ വരാനൊന്നും സാധ്യതയില്ല. നിലവിലുള്ള സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ജനറൽ പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. നിലവിലുള്ള സിലബസിൽ ജനറൽ പാർട്ടിൽ വരുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇതിലൊക്കെ തന്നെ കൃത്യമായിട്ട് അതിന്റെ സബ് ടോപ്പിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള നോട്ടുകളൊന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സോഴ്സിലൂടെ നമ്മൾ നോട്ടുകൾ എഴുതി തയ്യാറാക്കണം. അപ്പൊ ഇനി മുതൽ നമ്മളിലൂടെ ഈ ജനറൽ പാർട്ടിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അത് വേണമെന്നുള്ളവരും നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ വരുന്നത് റിനൈസൻസ് ഇൻ കേരളയാണ്. അതിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, അതുപോലെ തന്നെ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, അടുത്ത ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, അതിലെല്ലാവരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. അടുത്തത് ലിറ്റററി ഫിഗേഴ്സ്. അവസാനമായിട്ട് വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അത് നമുക്കറിയാം, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് SCERT ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സെറ്റിനൊക്കെ ചോദിക്കുന്നത് പോലെ 5-ാം ക്ലാസ് മുതൽ ഏകദേശം +2 വരെയുള്ള കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് ജനറൽ നോളജിൽ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 2019 മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ അതിലും ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നോട്ടുകൾ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതിന്റെ ക്ലാസ്സുകൾ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ടുകളായിരിക്കും. അതുപോലെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോട്ടുകൾ എഴുതി തയ്യാറാക്കി മാത്രം പഠിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ കൂടുതൽ ഉപകാരപ്പെടും. HSST ജനറൽ പാർട്ടിന്റെ നോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ നൽകി വരുന്നത്. ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ നോട്ടിനായിട്ട് വരുന്നുള്ളൂ. നോട്ടുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക, നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകളും കൂടെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സിലബസ് മുഴുവൻ കവർ ചെയ്ത് കൃത്യമായിട്ടുള്ള നോട്ടുകൾ ലഭ്യമാണെങ്കിലും നിങ്ങൾ കൃത്യമായി നോട്ടുകൾ എഴുതി തയ്യാറാക്കുക. പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, HSST എല്ലാ പരീക്ഷകൾക്കും ജനറൽ പാർട്ടിൽ 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തുടർന്ന് ഇപ്പോൾ വിളിച്ച വിഷയങ്ങൾക്ക് പുറമെ ഏതെല്ലാം വിഷയങ്ങളാണ് ഇനി വിളിക്കാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ വാട്സാപ്പിലൂടെയും കമന്റിലൂടെയും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ്, BEd അവസാന വർഷ പരീക്ഷ എഴുതുന്നവർ, അതുപോലെ തന്നെ PhD യോഗ്യതയുള്ളവർ, നെറ്റ് യോഗ്യത ഉള്ളവർ, അതുപോലെ MPhil ഉള്ളവർ, ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. HSST അവസാനമായിട്ട് വിളിച്ചത് 2017-18. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പേർ ചോദിച്ച സംശയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സെറ്റ്, BEd അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് നമുക്ക് ഇവിടെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഏകദേശം 14 സബ്ജക്റ്റുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് തന്നെ ജൂനിയറും സീനിയറും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എക്കണോമിക്സ്, അറബിക്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, സാംസ്ക്രിറ്റ്, ജിയോഗ്രഫി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ഇത്രയും വിഷയങ്ങൾക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി February 2. അതിനു മുമ്പേ തന്നെ നമ്മുടെ സെറ്റിന് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ക്വാളിഫൈഡ് ആയവർക്കെല്ലാം തന്നെ അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിളിക്കാൻ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ ഹിന്ദി, മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകൾക്കും HSST വിളിക്കാൻ സാധ്യതയുണ്ട്. യോഗ്യത നേടിയവരെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട നോട്ടുകളും മറ്റു കാര്യങ്ങളും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. വളരെ നേരത്തെ തന്നെ പഠനം തുടങ്ങുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. നോട്ടുകൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ബുക്ക് സ്റ്റാളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും തന്നെ ഇപ്പോൾ നോട്ടുകൾ ലഭ്യമല്ല. അതുപോലെ HSA വിളിച്ച സമയത്തും സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ സംശയിച്ചിരുന്നു. സിലബസിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതുപോലെ തന്നെ HSST സിലബസിലും മാറ്റങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിലവിലുള്ള സിലബസ് വെച്ച് തന്നെ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാവുന്നതാണ്. സിലബസിൽ ഇനി മാറ്റങ്ങൾ വന്നാലും വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇനി HSST വിളിച്ചില്ല എന്നുള്ള രീതിയിൽ ആരും പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കേണ്ട. കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതുപോലെയുള്ള സബ്ജക്റ്റുകൾക്ക് എന്തായാലും
HSST വിളിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പലരും കമന്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം, സെറ്റ് PhD ഉള്ളവർക്ക് BEd അത്യാവശ്യമാണോ എന്നുള്ളത്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, BEd ബിരുദ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദാനന്തര ബിരുദവും സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റും പാസ്സായ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവരിൽ PhD ബിരുദമോ MPhil ബിരുദമോ നേടിയിട്ടുള്ളവർക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് നെറ്റ് JRF യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും മുൻഗണന നൽകുന്നതാണ്. ഈ വ്യവസ്ഥ പ്രകാരം നിയമിക്കപ്പെടുന്ന അധ്യാപകർ നിയമിക്കപ്പെടുന്ന തീയതി മുതൽ 5 വർഷത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ BEd ബിരുദം നേടിയിരിക്കണം. അപ്പൊ നമ്മൾ BEd എടുത്തിരിക്കണം എന്ന് നിർബന്ധമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംശയം, നെറ്റ് JRF PhD ഉണ്ടെങ്കിൽ സെറ്റ് എഴുതേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ എഴുതണം എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷയോ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അതായത് നെറ്റ് ആൻഡ് JRF ജയിച്ച ഉദ്യോഗാർത്ഥികളെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് വിജയിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ PhD MPhil MEd യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ സെറ്റ് പരീക്ഷ പാസ്സായിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ സംശയങ്ങളായി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.